എവിടെയും പോകാനായി ഉടുത്തൊരുങ്ങി വീടും കൂട്ടി പുറത്തേക്കിറങ്ങുമ്പോൾ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നെത്തും. അതെ, അത് മറ്റാരുമല്ല, കക്കൂസിൽ പോകാൻ തോന്നും ഗൈസ്. കക്കൂസിനെ പിന്നെ കക്കൂസ് എന്നല്ലാതെ കോലാലംപൂർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. വൻകുടലും ചെറുകുടലും സുവർണ സിംഹാസനത്തിലേക്ക് എന്നെ മാറി മാറി വിളിച്ചുകൊണ്ടേയിരുന്നു. ആമാശയം പൊട്ടിത്തെറിച്ചു വടിയായ വിതിരയിലെ അമ്മാവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ വിളിക്കിറങ്ങി. ഛേ, വെളിയിലേക്കിറങ്ങി. വേട്ടാവളിയന്മാരുടെ കുത്തു ഡാൻസ് കാരണം, തന്റേതല്ലാതായ കാരണത്താൽ മുട്ടയിടാൻ നിർബന്ധിതയായ കോഴിയെ പോലെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലേക്ക് ഓടിക്കയറി. അത്ഭുതമെന്ന് പറയട്ടെ, ഇവിടുത്തെ ശൗചാലയത്തിന് മുൻപിൽ പൈസ പിരിക്കാനിരിക്കുന്ന മാമനെ കാണാനില്ല. കഞ്ചാവ് കടയേക്കാൾ ഏറ്റവും ലാഭകരം ഇത് തന്നെയാണെന്ന് പാവം സായിപ്പന്മാർക്കറിയില്ലല്ലോ. അകത്തെ കാഴ്ചകൾ കണ്ടു ഞെട്ടിയ എന്റെ മസ്തിഷ്കം കത്തെഴുതി വെച്ചിട്ട് എങ്ങോട്ടോ പോയി. പണ്ടത്തെ LP സ്കൂളിൽ ക്ലാസുകൾ വേർതിരിക്കാൻ ഇടയ്ക്ക് സ്ക്രീൻ വച്ചിരിക്കുന്നത് പോലൊരു നിർമ്മിതി. എന്റെ പൊന്നുഗായ്സ്, ഇതാണ് ഇവിടുത്തെ പൊതു ശൗചാലയം. ചാടിക്കേറി ഇരിക്കുന്നതിന് മുമ്പ് ടിഷ്യൂ പേപ്പർ കൊണ്ടൊരു കൊട്ടാരം തന്നെ പണിയണം. തൊട്ടടുത്തവന്റെ ഉച്ചിയിലടിക്കുമെന്ന് പേടിച്ചിട്ടാകാം ഇവിടുത്തെ ശൗചാലയങ്ങളിൽ നമ്മുടെ ചങ്ക് ബ്രോയെ കാണാനാകില്ല. മുകളിലും താഴെയുമായി പുത്തരിക്കണ്ട മൈതാനം പോലെ അതിവിശാലമായ കിളിവാതിലുകൾ. ഇതിലും ഭേദം റോമാ സാമ്രാജ്യത്തിലെ പഴയ സഹകരണ കക്കൂസ് തന്നെയായിരുന്നു. ഇതിനുള്ളിലിരിക്കുമ്പോൾ 90s ഇന്റർനെറ്റ് കഫേയുടെ കാലഘട്ടം ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ആലോചിച്ചു കൂട്ടുന്നതിനിടെ എന്തെങ്കിലും അപകടം പറ്റിയാൽ മുകളിൽ കൂടെയോ താഴെ കൂടെയോ ഓടിത്തള്ളാനും വൃത്തിയാക്കാനുള്ള എളുപ്പത്തിനും പിന്നെ മറ്റേ കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കാനും നിർമ്മാണ ചെലവ് കുറയ്ക്കാനും ഒക്കെയാണ് ഇങ്ങനെ പണികഴിപ്പിച്ചിട്ടുള്ളത്. അയ്യോ, ഇവിടുത്തെ ഇരിപ്പിടത്തിന്റെ മുൻഭാഗം ആരോ മുറിച്ചോണ്ട് പോയതുപോലെ. ശരീരത്തിലെ പ്രധാന വസ്തുവകകൾ അവിടെ തൊട്ടുരുമിയിരുന്ന് ഒരു അവിഹിത ബന്ധമുണ്ടാകാതിരിക്കാനാണ് അത്ര ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒട്ടനേക ഉപയോഗങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ഇവിടെ. കാനഡയിൽ ഉരുളക്കിഴങ്ങിന് വിലക്കുറവാണെന്നുള്ളത് 5 minutes ഇതിനുള്ളിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പലതരത്തിലുള്ള ശബ്ദ തരംഗങ്ങൾ മുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് കേൾക്കുന്നുണ്ട്. അകത്തിരിക്കുന്ന ആൾ പരിചയക്കാരനാണോ എന്നറിയാനായി നിർമ്മിച്ചിട്ടുള്ള സംവിധാനം എന്നിൽ കൗതുകമുളവാക്കി. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം വീതം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കുടുംബസമേതം കക്കൂസിലേക്ക് എന്ന ആശയം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിവിശാലവും കുട്ടികളെ കിടത്താനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഈ ബട്ടൺ അമർത്താവുന്നതാണ്. ഈ ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടറെ തന്നെ കാണണം. ഇവിടെ ഞെക്കിയിട്ട് ഒരു കാര്യവുമില്ല. അവിടെ നിന്നും മനസ്സുമടുത്തിറങ്ങിയ ഞാൻ വഴിവക്കിൽ STD ബൂത്ത് പോലൊരു നിർമ്മിതി കണ്ടു. റോഡ് പണിയോ വീട് പണിയോ പാർക്കോ ബീച്ചോ എന്തിന് 4 കൂടുന്നതിന്റെ ഇടയിൽ കാണുന്ന ഈ പെട്ടി ഒരു അപാര പെട്ടി തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചുവർചിത്ര കലാകാരന്മാരെ ഇവിടെ കാണാനാകില്ല. കൗതുകം ലേശം കൂടുതലായതിനാൽ അതിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറി നോക്കണ്ട എന്ന് മനസ്സു പറഞ്ഞാലും അറിയാതെ താഴേക്ക് നോക്കിപ്പോകും ഗൈസ്. അതെ, 2nd class വെച്ച് എനിക്ക് കൃത്രിമ ശ്വാസം നൽകിയ ലില്ലിക്കുട്ടിയുടെ മുഖം വരെ ഓർമ്മ വന്നു. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷെ ഞാൻ പറയുന്നു, ലോകത്തിലെ വലിയവനും ചെറിയവനും പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ നേരിടുന്ന ഒരേ ഒരു സാഹചര്യം ഇത് തന്നെയായിരിക്കും. പണ്ട് മുതലേ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തന്നെ ഇത്ര കൃത്യമായി എങ്ങനെ തേങ്ങ വീഴുന്നു എന്നുള്ളത് ഒരു ചുരുളഴിയാത്ത രഹസ്യമാണ്. ഒന്നേ പറയാനുള്ളൂ, ഭയം വേണ്ട, ജാഗ്രത മതി. ശുഭദിനം.